Kantat Carnatic Classical Music on Violin is the 14th class and 4th practical session. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ ഈ ക്ലാസ്സിൽ ബോയിങ്ങിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അല്ലാതെ ഫിംഗറിങ്ങും നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിത് ഇനിഷ്യൽ എനിക്ക് തോന്നുന്നു 2, 3, 4 ആ ക്ലാസ്സിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഒന്നുകൂടെ ഞാൻ റിവൈസ് ചെയ്യുന്നു. അതായത് പെർഫെക്ഷൻ നമ്മൾ ഫിംഗർ വെച്ച് പഠിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യം 100% പെർഫെക്ഷനാണ്. എപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഇതുപോലെ ആദ്യമേ പെർഫെക്ഷൻ ഒന്നും നോക്കരുത്, പഠിച്ചു വരുമ്പോൾ പെർഫെക്ഷൻ വരും എന്നൊക്കെ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന 100% പെർഫെക്ഷൻ അല്ല. നമ്മൾ 100% പെർഫെക്ഷന് വേണ്ടി എത്ര പെർസെൻ്റ് അതിലോട്ട് ശ്രദ്ധിക്കുന്നു അത് 100% ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ ചിലപ്പോൾ സാർമാർ പറയുമ്പോഴൊക്കെ നമുക്ക് എന്ത് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഓ കുറേ ഇങ്ങനെ വായിച്ചാൽ മതി അത് താനേ പെർഫെക്റ്റ്, അങ്ങനെ ഒരിക്കലും ആവത്തില്ല. ആദ്യം പെർഫെക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, ശരി എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ അതിലോട്ടുള്ള പേഴ്സിങ് ടു ദാറ്റ് പെർഫെക്ഷൻ, അപ്പോൾ അതിനുള്ള നമ്മുടെ ശ്രമത്തിൻ്റെ 100%, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരി മനസ്സിലാക്കാൻ നന്നായിട്ട് ശ്രമിക്കണം, എങ്കിലേ നമുക്ക് അതിലോട്ടുള്ള ശ്രമവും വളരെ ഡീപ്പായിട്ടും പെർഫെക്റ്റായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ആദ്യമേ ഞാൻ പറഞ്ഞ് തുടങ്ങുന്നതാണ് നല്ലത് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നല്ല. ശരി, ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 കൗണ്ട് 2 കൗണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു. ഇനി അതേ ബോയിങ്ങിന് നമ്മൾ വായിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ 4 2 കൗണ്ട് വായിച്ചത് തന്നെ വീണ്ടും അതിനെ പകുതിയാക്കി ഓരോ കൗണ്ടിനും നമ്മൾ ബ്രേക്ക് കൊടുത്ത് പോകണം. അതായത് ഞാനിപ്പോൾ 4 മറ്റേ 4 2 ഒന്നുകൂടെ വായിച്ചിട്ട് ഇതിലോട്ട് വരാം. ഞാൻ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 എന്നാണ് നമ്മൾ വായിച്ച് സെക്കൻഡ് 2 കൗണ്ട്സ് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 അതുപോലെ 1 2 3 4 1 2 3 4 എന്ന് 4 സ്ട്രിങ്ങിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഇതിനെ പകുതിയാക്കി നമ്മൾ ഓരോ കൗണ്ടായിട്ട് വായിച്ച് പോകുന്നുണ്ട്. ദാറ്റ് ഈസ് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 എന്നിങ്ങനെ 4 സ്ട്രിങ്ങിൽ നിങ്ങൾ ഓരോ ബ്രേക്ക് ഇട്ട് 1 2. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആ 4ാമത്തെ കൗണ്ടിൽ പറഞ്ഞ സെയിം കാര്യം 2 കൗണ്ടിൽ വായിക്കുമ്പോൾ 2ാമത്തെ കൗണ്ട് പകുതിയെ വായിക്കാവൂ, പകുതി റെസ്റ്റ്, ദെൻ 3ാമത്തെ കൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യണം. അതേപോലെ സിംഗിൾ കൗണ്ട് വായിക്കുമ്പോൾ ആ 1 കൗണ്ട് ഫുള്ളല്ല നമ്മൾ വായിക്കുന്നത്, മുക്കാലി വായിക്കുന്നുള്ളൂ. 1 2 3 4 ഈ ഗ്യാപ്പ് എന്നുള്ളത് ബോ നിന്നാൽ മാത്രമേ ആ സൈലൻസ് കിട്ടത്തുള്ളൂ. ദാറ്റ് ഈസ് സാ എന്ന് വായിച്ചേക്കരുത്, സാ എന്ന് കൃത്യമായിട്ട്. അതുപോലെ ബോ വന്ന് ഒരു ബോ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ താഴോട്ട് വീണ്ടും വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ഒരേപോലെ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങുമ്പോൾ ജസ്റ്റ് അടുത്ത സെക്ഷൻ, ഐ മീൻ ഡൗൺ ബോ പോകുകയാണെങ്കിൽ അത് ഇങ്ങനെ ടോപ്പിലോട്ട് ടോപ്പിലോട്ട് ബോ പോകുന്ന പോലെ തോന്നാം, ഐ മീൻ ഡൗണിലോട്ട് വന്നുകൊണ്ടിരിക്കണം. മുകളിലോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ പോകാം. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇന്നൊരു ഒരു ബാക്കപ്പ് ചെയ്യാൻ പാടില്ല അതിന് കേട്ടോ. അപ്പോൾ ബാക്കിലോട്ടുള്ള ഒരു പുഷിങ് ഉണ്ടാകും യൂഷ്വലായിട്ട്, അത് ശ്രദ്ധിക്കുക, അത് വരാതെ ശ്രദ്ധിക്കുക. ഓക്കെ,
അപ്പൊ ഇത് ഇത് ചെയ്യുക. ഇനി ഇതേ ബോയിനെ തന്നെ ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ ബോസ് എല്ലാം തന്നെ നിങ്ങൾ ഫസ്റ്റ് സ്ട്രിങ് തേർഡ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ് ഫോർത്ത് സ്ട്രിങ് അതുപോലെ ഫോർത്ത് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ് തേർഡ് സ്ട്രിങ് ഫസ്റ്റ് സ്ട്രിങ് എന്നിങ്ങനെ മാറി മാറി പ്രാക്ടീസ് ചെയ്യണം. കാര്യം സ്ട്രിങ് വിട്ട് നമ്മൾ ഒരു സ്ട്രിങ്ങിനെ സ്കിപ്പ് ചെയ്ത് അടുത്ത സ്ട്രിങ്ങിലോട്ട് പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം എന്ന് കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് നിർത്തുക പോവുക കഴിഞ്ഞു എന്നിങ്ങനെ വരിക. സോ അവിടെ ബോ സ്റ്റോപ്പ് ആയിട്ട് വളയുക ചെയ്യുന്നത് ജസ്റ്റ് ബെൻഡായി അടുത്ത സ്ട്രിങ്ങിൽ ടച്ച് ചെയ്ത് അവിടെ നിന്നേ ആ ബോ റൺ ആവുന്നുള്ളൂ. ഓക്കെ, ഇപ്പം ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കുറേ വായിച്ച് നിങ്ങളെ എന്ത് പറയും ആ ടൈം കൂട്ടാതെ ഉള്ള സമയത്ത് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കുന്നത്. അത് നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യണം, അതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മൾ ആദ്യമായിട്ട് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫിംഗേഴ്സാണ്. ഫിംഗേഴ്സ് നമ്മൾ വന്ന് ആക്ച്വലി നാല് ഫിംഗേഴ്സാണ് നമ്മൾ വയലിനിൽ ഉപയോഗിക്കുന്നത്. നാല് ഫിംഗേഴ്സ് യൂഷ്വലി കർണാടിക് മ്യൂസിക്കിൽ പലപ്പോഴും ബിഗിനേഴ്സിന് ഉപയോഗിച്ച് കാണാറില്ല. എല്ലാവരും മൂന്ന് ഫിംഗേഴ്സ് വയ്ക്കുക, അതായത് സാ ഓപ്പൺ സ്ട്രിങ് രീ ഗ മ എന്നുള്ള ഫിംഗേഴ്സാണ്. ശങ്കരാഭരണം ആയിക്കോട്ടെ, മായമുളകളായിക്കോട്ടെ, പാ എന്ന് പറയുമ്പോൾ വീണ്ടും ഓപ്പൺ സ്ട്രിങ്, ദെൻ ദ നീ സ, ഇങ്ങനെ മൂന്ന് സ്ട്രിങ് ആണ് നമ്മൾ ഓൾമോസ്റ്റ്. ഇനി തൊണ്ണൂറ് വർണ്ണം വരുന്നവരെയൊക്കെ ഫോർത്ത് സ്ട്രിങ് ഉപയോഗിക്കാറില്ല. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ചിലപ്പോൾ അവരവരുടെ ഇതിൽ ഫോർത്ത് ഫിംഗർ, സോറി സ്ട്രിങ് അല്ല ഫിംഗർ, ഫോർത്ത് ഫിംഗർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ ഫ്രം ദി ബിഗിനിങ് നാല് ഫിംഗറും നാല് സ്ട്രിങ്ങിനും പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അതാദ്യം ശ്രദ്ധിക്കുക. പിന്നെ ഇതിനു വേണ്ടി ഒരു ചെറിയൊരു എന്ത് പറയും ഈ രീ ഗ മ എന്ന് പറയുന്നൊരു സ്റ്റിക്കർ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല, ഇത് ഫോറിൽ നിന്നും ഒരു സ്റ്റിക്കർ ഞാൻ മേടിക്കുകയും അതേ പ്രപ്പോർഷനിൽ അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ സെയിം പ്രപ്പോർഷൻ അളന്നെടുത്ത് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് വയലിന് വരുന്നു എന്നുള്ളത്. സോ അതുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ ആ സ്ട്രിങ്ങിൽ ആ ലൈൻ കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്വരം കൃത്യമായിട്ട് കിട്ടും. എന്തായാലും അത് വരട്ടെ, അത് വരുമ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ കുറച്ച് ഡീറ്റെയിൽഡ് പറഞ്ഞുതരാം. അപ്പോൾ ഫിംഗറിങ് എന്ന് പറയുന്ന ഈ നാല് ഫിംഗർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിനൊരു ചെറിയ ഒരു എക്സസൈസ്, ഐ മീൻ ഫിസിക്കൽ എക്സസൈസ് നമ്മൾ ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫിംഗറിങ് വയ്ക്കുന്നുണ്ട് അല്ലേ, ഇങ്ങനൊരു കോമ്പിനേഷൻ, ദെൻ ഇങ്ങനൊരു കോമ്പിനേഷൻ, ദെൻ ഇങ്ങനൊരു കോമ്പിനേഷൻ, ദെൻ ഇങ്ങനൊരു കോമ്പിനേഷൻ, ദെൻ എല്ലാം സെപ്പറേറ്റ് ഉണ്ട്. ഈ സെപ്പറേറ്റ് കോമ്പിനേഷൻ നിങ്ങൾ തന്നെ വെച്ച് വെറുതെ നോക്കണം. ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ സ്ട്രെയിൻ ഒന്നും ചെയ്യണ്ട കേട്ടോ, വെറുതെ ഇങ്ങനെ ഓരോന്നും ജോയിൻ ചെയ്ത് ഓരോ ഫിംഗറായിട്ട് ജോയിൻ ചെയ്ത് ഇങ്ങനെ എങ്ങനെയൊക്കെ കോമ്പിനേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കണം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഫിസിക്കൽ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് കാരണം പലപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ രാഗങ്ങൾ, പല രാഗങ്ങൾ പഠിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഓരോ രാഗത്തിലാണ് ഈ കോമ്പിനേഷൻ വരുന്നത്. പക്ഷെ കോമ്പിനേഷൻസ് ആദ്യമേ പഠിച്ചു കഴിഞ്ഞാൽ ഏത് രാഗവും നിങ്ങൾക്ക് വായിക്കാൻ അനായാസമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. വായിക്കുമ്പോൾ ഇപ്പോൾ 72 രാഗങ്ങൾ നിങ്ങൾ ഒറ്റയടിക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി അത് പറ്റാത്തതിൻ്റെ കാര്യം എന്നുള്ളത് എൻ്റെ ഒപ്പീനിയൻ ഫിസിക്കൽ എക്സസൈസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഫിസിക്കൽ എക്സസൈസ് കിട്ടിയെന്നുണ്ടെങ്കിൽ അപ്പോൾ മൂന്ന് ചേർന്ന് ഇങ്ങനെ വന്നു, രണ്ട് ചേർന്ന് വരും. ഈ എക്സസൈസ് കൈയൊക്കെ ഫ്ലെക്സിബിൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിസ്റ്റൻസ് എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഏതൊക്കെ ഫിംഗർ ചേരണോ അത് ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു ആവശ്യമില്ല. 72 രാഗവും എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കുവാൻ സാധിക്കും. സോ രാഗം എന്ന പേരിൽ ഞാൻ പറയുന്നില്ല, അതൊക്കെ നമുക്ക് നോക്കാം, അതൊക്കെ ഓൺ ദി വേ നമുക്ക് സമയമുണ്ട് അതൊക്കെ വായിക്കാൻ, രാഗം പറഞ്ഞ് വായിക്കാൻ. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഫിസിക്കൽ എക്സസൈസ് ആണ്. സോ ഈ ക്ലാസ്സിൽ ജസ്റ്റ് ഈ ഫിംഗർ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫിസിക്കൽ എക്സസൈസ്. വലിയ ഇങ്ങനെ നീളത്തിലൊന്നും വേണ്ട, ചെറിയ ഒരു ഗ്യാപ്പ് ഇങ്ങനെ വിടുക, ഇങ്ങനെ നോക്കുക. എങ്ങനെയൊക്കെ നിങ്ങൾ ഏതൊക്കെ കോമ്പിനേഷൻ അറിയാമല്ലോ, നാല് ഫിംഗറല്ലേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ കോമ്പിനേഷൻസ് വരുമോ എല്ലാ ഗ്യാപ്പ് വരണം. ഇത് ജോയിൻറ്റ്, ഇത് ജോയിൻറ്റ്, ഇത് ജോയിൻറ്റ് അല്ലേ, ഇതും ഇതും ജോയിൻറ്റ്, ഇത് ഗ്യാപ്പ്, ഈ നാലെണ്ണം ഗ്യാപ്പ്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കാൻ പറ്റും, ഇതെല്ലാം തറയിൽ വെച്ചോ അല്ല കയ്യിൽ വെറുതെയോ എങ്ങനെയാണ് നിങ്ങൾ കുറേ എക്സസൈസ് ചെയ്യുക ആദ്യം.
ഫസ്റ്റ് ഇതാണ് ഈ ക്ലാസ്സിൽ ഞാൻ തരുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ആദ്യം ഫിസിക്കൽ എക്സസൈസ് ചെയ്ത് കൈയൊക്കെ ഫ്ലെക്സിബിൾ ആയാൽ മാത്രമേ നമുക്ക് അത് വയലിനിൽ കൊണ്ടുപോകുമ്പോൾ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. നാല് ഫിംഗറും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് വയലിൻ വായിച്ച് തുടങ്ങുവാൻ തന്നെ. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഫിംഗറും ബോയിങ്ങുമായിട്ടുള്ള കോമ്പിനേഷൻസ് നമുക്ക് വയലിനിൽ പഠിച്ചു തുടങ്ങാം. താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. എൻ്റെ ചാനൽ ശിവകുമാർ വയലിൻ ഷെയർ ചെയ്യുക. ഇതിൻ്റെ ക്ലാസ് മാത്രം കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനകത്ത് പോയി പ്ലേലിസ്റ്റിൽ ബി വിത്ത് ശിവ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർലി നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.